ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എ ആർ വേൾഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. എന്റെ പേര് രാഗി, ഞാൻ കണ്ണൂരുകാരിയാണ്. ഇപ്പൊ ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. എന്റെ ഹസ്ബൻഡ് ഇവിടെ ബേക്കറി നടത്തുവാണ്. എനിക്ക് രണ്ട് കുട്ടികളാണ് ഉള്ളത്. ഇതാണ് എന്റെ മക്കള്, ഇത് അഭിനവ്, ഇത് അനാമിക. ഹായ്. അപ്പൊ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഐസ്ക്രീം തയ്യാറാക്കാം. ഇവർക്ക് ഐസ്ക്രീം വേണമെന്ന് കുറെ ദിവസം കയറിയും. അപ്പൊ ഇന്ന് നമുക്ക് ഐസ്ക്രീം ആക്കി കൊടുക്കാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോയും പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് എടുക്കാം. നമുക്കിന്ന് ഐസ്ക്രീം തയ്യാറാക്കാം. ഞാനിവിടെ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് ചൂടാക്കാം. ഒരു ബൗളിൽ ഒരു 2 സ്പൂൺ കോൺഫ്ലോർ എടുത്ത് അതിലേക്ക് കുറച്ച് പാലും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. അതിലേക്ക് നമുക്ക് 2 സ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കാം. ഇനി പഞ്ചസാര കൂടി നമുക്ക് ഈ പാലിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ഇതൊന്ന് കുറുകി വരുന്നത് വരെ നമുക്കിതുപോലെ ഇളക്കണം. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ഇല്ലെങ്കിൽ 2 ഏലക്കായ് പൊടിച്ച് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പാല് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടാറാൻ വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് 3 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്നുകൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കൊരു 7 മണിക്കൂറെങ്കിലും ഫ്രീസ് ആവാൻ വെക്കണം. ഞാനിത് ഇന്നലെ രാത്രി വെച്ചതാണ്. അപ്പോൾ ഇന്ന് രാവിലെയായി. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മുടെ ഐസ്ക്രീം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഐസ്ക്രീം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇനി എല്ലാവരും ഇതുപോലെ വീട്ടിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.